Oh, what a surprise! Enda ivide? Oh, Moku toys vaangan vannirikkum. Edai kutti? Hi, Sweetie. Njan ivide ente oru friendinte magalkku oru birthday present vaangan vannada. Excuse me. Enna adutha stage performance? Arilla. Vasundharayude oru program miss aaguka ennu paranjal, I just can't imagine it. Sorry. Njangalkku povan alpam therakkundu. Sure, please. Then, നമ്മൾ അടുത്ത പ്രോഗ്രാം മീറ്റ് ചെയ്യുന്നു. ഓക്കേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്റെ പുറകെ നടക്കുന്നത്? നടന്നുകൊണ്ട് സംസാരിക്കുന്നില്ല. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഒരു അഞ്ച് മിനിറ്റ് നിന്നിരുന്നെങ്കിൽ സംഗതികൾ ഭംഗിയായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാലെങ്കിലും ഭാഗ്യരേഖ വിചാരിക്കുന്നത് ഞാൻ അത്ര തല്ലിപ്പൊളിയൊന്നുമല്ല. അച്ഛന്റെ സ്വഭാവം സ്വല്പം ചീപ്പാ, പക്ഷേ എനിക്ക് എന്റെ അമ്മയുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നു. സിനിമ കാണുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഭാഗ്യരേഖന്റെ ശരിക്കും മനസ്സിലായി. എന്താ നിങ്ങളെ പറ്റി സിനിമയിൽ പരസ്യം വല്ലതും കാണിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, പരസ്യ ചിത്രങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സോപ്പാണോ തോക്കുന്നത്? ആണെങ്കിൽ സൗന്ദര്യലഹരി സോപ്പിന് വേണ്ടി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ ദേഹം മുഴുവൻ സോപ്പ് പതയമായി നിൽക്കുന്ന ഞാനാ. പത കൂടിപ്പോയത് കാരണം മുഖം കണ്ടില്ലെന്നേ ഉള്ളൂ. എന്തൊരു കുരിശായത്! ഒരുമാതിരി വേഷം കിട്ടി എന്റെ അടുത്ത് എടുക്കരുത്. ആ വേഷത്തെ പറ്റി പറയുകയാണെങ്കിൽ മൂന്നാല് സിനിമകളിലും ഞാൻ സാമാന്യം ഭേദപ്പെട്ട വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ജന്മം അതെ, എനിക്ക് അഭിനയിക്കാൻ അറിയാത്തോണ്ടാ നായക വേഷം കിട്ടാത്തെന്ന് പറഞ്ഞ് ആ വിഷ്ണു നാരായണ സംഘവും എന്നെ എപ്പോഴും ഇട്ട് വരും. എന്നാൽ അഭിപ്രായം മാറ്റിയെടുത്തിട്ട് തന്നെ കാര്യമെന്ന് ഞാനും തീരുമാനിച്ചു. ആ നേരത്താ ഒരു ഭാഗ്യം പോലെ ഭാഗ്യരേഖ കടന്നു വന്നത്. ആ സീനിൽ ഞാൻ അസലായിട്ട് അഭിനയിക്കുകയും ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം, ഇല്ലേ? പക്ഷെ ഇത്ര പെട്ടെന്ന് ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് പോലെ അച്ഛൻ വില്ലനായി കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് അനാവശ്യങ്ങൾ പറയുകയും ചെയ്തു. എന്റെ അച്ഛനായതുകൊണ്ട് പറയില്ല, ആള് മഹാ തറയാ. നല്ല റിയാക്ഷൻ, ആശ്വാസമായി. ഈ തിരുമോന്തെ നനങ്ങി കിട്ടിയല്ലോ. ഇനി ക്ഷമിച്ചു എന്നൊരു വാക്കുകൂടി പറഞ്ഞാൽ എനിക്കൊന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ വരും. അയ്യോ പാവം, അങ്ങനെ കേട്ടാലേ ഉറങ്ങുന്നുണ്ടെങ്കിലേ ഇയാൾ ഒരു കാലത്ത് ഉറങ്ങാൻ പോകുന്നില്ല. തന്തയും മോനും കൂടെ ഇൻസൾട്ട് ചെയ്തിട്ട് മാപ്പ് ചോദിക്കാൻ ഇറങ്ങിയിരിക്കുവാ. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ പുറകെ ഇങ്ങനെ നടന്നാലേ ഞാൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. അതെ, ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്നോട് പറയുന്നവരെ ഇനിയും കഥ തുടരും. എന്ന പൊന്നപ്പ നാണം കെട്ടവൻ, അവന്റെ ഒരു കത്ത്! ഇവൻ എന്റെ കൂടെ വന്ന് ജനിച്ചല്ലോ. പൊന്നമേ, ഈ ഡ്രസ് എനിക്ക് എങ്ങനെയുണ്ട്? ആ വലിയ കുഴപ്പം. അയ്യോ, ഇത് എന്റെ ഡ്രസ് അല്ലേ? അതെ, അതുകൊണ്ടല്ലേ പൊന്നമ്മയുടെ അഭിപ്രായം ചോദിച്ചേ. ആരോട് ചോദിച്ചോണ്ടെടുത്തിട്ടേ? അതിപ്പോ അങ്ങനെ ചോദിച്ചാ, എന്റെ ഡ്രസ് നനച്ചിട്ട് ഉണങ്ങിയില്ല. ഇതിട്ട് നോക്കിയപ്പോ എനിക്ക് പാകമായിരുന്നു. ഡാമേജ് തീരൂ. ഡാമേജോ? ആ പിന്നെന്തോ വേണം, പുതിയത് മേടിച്ചേരണോ? വല്ലവരുടെയും തുണി എടുത്തിട്ടേ സാമർത്ഥ്യം പറയുന്നു. എന്റെ പൊന്നി ചേച്ചി, അബദ്ധത്തിന് ഞാൻ ഈ ഉടുപ്പൊന്ന് എടുത്ത് ഇട്ടുപോയി. കണ്ണി ചോരയില്ലാത്ത എന്നാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ എണ്ണിൽ ആവശ്യത്തിന് ചോരയൊക്കെ ഉണ്ടാ നോക്ക്. എന്നെ പൊന്നമ്മ, ഇത് ഇത്ര നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ചണ്ട പൊട്ടാലോ? നമ്മളിവിടെ ഒരുമിച്ച് കഴിയുന്നവരല്ലേ, വല്ല തുണിയോ തോർത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തെന്നിരിക്കും. അങ്ങനെ എന്റെ സ്ഥാനത്ത് തൊട്ടുള്ള കളി വേണ്ട. പുരുഷ വിദ്വേഷത്തിന് മാത്രം മതി യൂണിയൻ. മര്യാദയ്ക്ക് എന്റെ ഡ്രസ് അടിച്ചു തരാൻ പറ. എന്ത്? ഇതൊന്നുമല്ല, പൊന്നപ്പന്റെ കത്ത് വന്നതിലുള്ള അരിശോ പൊന്നമ്മയ്ക്ക്. അതെ, അവന്റെ കത്ത് വന്നോണ്ട് തന്നെ ഞാൻ തിളച്ചിരിക്കുന്നത്. അല്ല, പക്ഷേ മിക്സ് ചെയ്യണ്ട, ഇങ്ങനെ അഴിച്ചു തന്നേരം ഓളം. ഇതൊന്നും കണ്ട അല്ലെങ്കിൽ വേണ്ട, ഞാൻ മനസ്സോ നിനക്ക് മനസ്സുണ്ടോ? അവിടെ വല്ല കല്യാണാലോചന ഒപ്പിച്ചു കാണും. അയ്യോ, എന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാഞ്ഞിട്ട് അവനങ്ങ് അവിടെ തിളച്ചു നിക്കല്ലേ? അവൻ അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടി അല്ലാതെ എപ്പോഴെങ്കിലും എനിക്ക് എഴുതിയിട്ടുണ്ടോ? അവന് പാന്റ് വേണം, ഷർട്ട് വേണം, കാശ് വേണം, കോപ്പ് വേണം. അത് പൊന്നമ്മ കൊടുക്കാനിരുന്നിട്ടല്ലേ. അയ്യോ, ഞാനിപ്പോ കൊടുക്കാം. സൈക്കിള് വാങ്ങിക്കാൻ 1000 രൂപ വേണമെന്നുള്ളതാണ് പുതിയ ഡിമാൻഡ്. അത് ചൂടോടെ കൊണ്ടുവന്ന് നാളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്.
എക്സ്ക്യൂസ് മീ, ഈശ്വരി മാഡം എവിടെയാണ്? ദാ അവിടെയാണ്. താങ്ക് യു. ഹലോ, യു എങ്ങോട്ടാ എങ്ങോട്ടാ? അവിടെ തന്നെ ഇങ്ങ നിന്നാ മതി. ആ ഇങ്ങോട്ട് തന്നെ. ഞാനൊരു കത്ത് അയച്ചു. കിട്ടിയില്ലേ? കത്ത് കിട്ടിയില്ലേ? കുത്ത് കിട്ടി. ബോധം കെട്ടവനാണെന്ന് പണ്ടേ അറിയാം. ഇപ്പൊ എനിക്ക് കണ്ണും കാണാൻ വയ്യേ. വാതക്കലൊരു ബോർഡ് വെച്ചിരുന്ന വായിച്ചില്ലേ ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലാന്ന്? അതിന് ഞാൻ ഗേൾ ഫ്രണ്ട് ഒന്നും കാണാൻ വന്നതല്ലേ, എന്റെ പെങ്ങളെ കാണാൻ വന്നതല്ലേ. അയ്യോടാ, ഞാൻ എപ്പോഴാണ് അതിന്റെ പെങ്ങളായത്? എനിക്ക് കാക്കാശിന്റെ വരുമാനം ഉണ്ടായപ്പോ അല്ലേ. പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല. എടാ, ദൈവം ഉണ്ടെന്ന് പറയുന്നതുള്ളതാ. പെണ്ണായ എന്നെ തഴഞ്ഞിട്ടേ, ആണായ നിന്നെ തലയിലും തറയിലും വെക്കാതെ വളർത്തിയിട്ടേ, ആ തന്തയ്ക്കും തള്ളക്കും കാക്കാശിന്റെ പ്രയോജനം ഉണ്ടോടാ നിന്നെ കൊണ്ട്? മതി മതി മതി, ആരെങ്കിലും കേട്ടാ നിനക്ക് അതിന്റെ നാണക്കേട്. അയ്യോടാ, പെങ്ങടെ മാനം കാക്കാൻ നടക്കുന്ന രാങ്ങള, എനിക്കും വിറച്ചു വരുന്ന. ഇതുകൊണ്ട് വീക്കം കാണാമല്ലോ. ഇന്നലെ നീട്ടിപ്പിടിച്ച് എഴുതിയില്ലേ പൊന്നപ്പൻ? എന്റെ കൂടെ വലിഞ്ഞേറി വന്ന ഇരട്ടൈ ഒന്നായിട്ട് എനിക്ക് സോമദ്രോഹി. ഓ, എനിക്ക് കിട്ടേണ്ട സ്നേഹം കൂടെ തട്ടിയെടുത്ത അനവനാദി വന്നിരിക്കുന്നോ. തട്ടിപ്പറിച്ചാ നീ പറയുന്നേ? നിനക്ക് ഓർമ്മ കാണത്തില്ലടാ, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. കേട്ടോ സൂപ്രണ്ടേ, കൊച്ചിലെ എനിക്കായിട്ടൊരു കളിപ്പാട്ടം പോലും ആരും വാങ്ങിച്ചു തന്നില്ല. ഇവൻ കളിച്ച് കേടാക്കിയത് വെച്ചാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇവൻ എഴുതി തീർന്ന കുറ്റി പെൻസിൽ വെച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതും. ആണായിപ്പോയി ഒരൊറ്റ കാരണം കൊണ്ട് വീട്ടിലെല്ലാത്തിനും ഇവനായിരുന്നു മുൻഗണന. അന്ന് ഞാൻ വെറുത്തതാണ് ഈ വർഗത്തെ, ഈ നാറിയ പുരുഷവർഗത്തെ. പോട്ടെ പോസ്റ്റേ, പറഞ്ഞുവിട്. എനിക്ക് സൈക്കിൾ വാങ്ങിക്കാൻ 1000 രൂപ തരാം. സൈക്കിളല്ല, വിമാനം വാങ്ങിച്ചു തരാം ഞാൻ. നിങ്ങളാ ഇവളെ ഇങ്ങനെ ആക്കിയത്? എന്തോടാ നീ പറഞ്ഞവൻ? ഞങ്ങൾ ഞങ്ങൾക്ക് ദൈവമാടാ. അമ്മയോട് പോയി പറഞ്ഞേരെ പെങ്ങൾ ശരിക്കും സൽക്കരിച്ച് വിട്ടിട്ടുണ്ടെന്ന്. മേലാലി പടിയേറി പോവരുത്, മൂപ്പിക്കാതെ പോടാ. അല്ല, ഒരുങ്ങിയിറങ്ങുന്ന കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു അമ്പലത്തിലേക്കായിരിക്കും എന്ന്. ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. എന്തിനാ? ക്ഷമിച്ചു എന്നൊരു വാക്ക് പുരുഷ വിദ്വേഷമഞ്ഞ് ഈശ്വരി മഠത്തിൽ കയറിപ്പറ്റിയ കാര്യം രംഗന്റെ അമ്മ പറഞ്ഞാ അറിഞ്ഞു. പേടിക്കണ്ട, ഈ രഹസ്യം മൂന്നാമതൊരാളെ അറിയിക്കരുതെന്ന് ഞാൻ അമ്മലും അമ്മളെ താക്കീത് ചെയ്തിട്ടുണ്ട്. അയ്യോ, അങ്ങനത്തെ സൗജന്യൊന്നും വേണ്ട. ആരെയൊക്കെ അറിയിക്കണ്ടെന്ന് വെച്ചാ അറിയിച്ചോ. അയ്യേ, അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ. ഒരു കലാകാരന് ഒരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ല. ചേടാ, ഇതൊരു വലിയ ശല്യമായല്ലോ. എന്റെ പുറകെ ഇങ്ങനെ വരരുതെന്ന് തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇന്ന് കാർത്തികയാണ്, ഐശ്വര്യ ദേവതയെ ആരാധിക്കുന്ന ദിവസം. ഇന്നെങ്കിലും പകയും വിദ്വേഷവും മറന്ന് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞുകൂടെ? അയ്യോ, പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ട. ഇന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ തെരുവിൽ ആദ്യത്തെ കാർത്തിക ദൈവം തെളിയുമ്പോ ഒരിത്തിരി നേരത്തേക്ക് ഈശ്വരി മഠത്തിന് വെളിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടാ മതി. എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ കരുതിക്കോളാം.